ഗൈസ്, അപ്പൊ നമ്മൾ ഓണം പ്രമാണിച്ച് ഇന്ന് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഇത് കഴിക്കാൻ വേണ്ടി പോവാണ്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ സദ്യ. അപ്പൊ ഞങ്ങളിപ്പോ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം. അപ്പോ ആദ്യമായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മുടെ ചിപ്സും അതുപോലെ തന്നെ ശർക്കര ഉരുട്ടിയാണ്. പിന്നെ നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലാണ് കേട്ടാ, അവിയലാണ്. പിന്നെ അച്ചിങ്ങത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചിങ്ങത്തോരൻ വെറുതെ ഉള്ളിമുളകും ചതച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ പാവയ്ക്കയാണ്. പിന്നെ മാങ്ങാച്ചാറാണ്, എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് മാങ്ങാച്ചാറ്. പിന്നെ അതുപോലെ വടകപ്പുളിയനുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്. പിന്നെ നമ്മുടെ ചോറിൻ്റെ സൈഡിലായിട്ട് നമ്മൾ അല്പം കട്ടിപ്പരിപ്പ് അതുപോലെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാറും. അപ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കുമ്പോഴത്തേക്ക് എല്ലാത്തിനും കുറേശ്ശെ കുറേശ്ശെ എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടി. എപ്പോഴും നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു ഫീലൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. കണ്ടില്ല, എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ എടുത്തു. കണ്ടില്ല, ഇതാണ് നമ്മുടെ കാന്താരിമുളക് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കാന്താരിമുളകാണ്, വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുള്ള കാന്താരിമുളകാണ് കേട്ടോ. അതും കൂടി ആ ചോറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടി. പറയുമ്പോൾ തന്നെ നാക്കിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇത് കുഴച്ചിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. നിങ്ങളും ഇതുപോലെ ഒന്ന് കഴിക്കണം കേട്ടോ. എല്ലാം കൂടി എല്ലാ കറിയിന്നും കുറേശ്ശെ കുറേശ്ശെ എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കണതായിരിക്കും സൂപ്പർ. ഒന്നും പറയാനില്ല, സൂപ്പറായിരിക്കും. അങ്ങനെ കഴിച്ചാൽ കണ്ട നമ്മുടെ മുളകൊക്കെ അങ്ങാട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് മൊത്തം എടുത്തിട്ടാണ്. നല്ല പൊളിപ്പനായിരിക്കും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് നമ്മുടെ ലാസ്റ്റ് ഐറ്റം നമ്മുടെ പായസമാണ്. അപ്പോൾ പായസവും പപ്പടവും കൂടി ഇത് നന്നായിട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ പായസം എന്ന് പറഞ്ഞാൽ അടപ്രഥമൻ പായസമാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനത് കഴിക്കുകയാണ്.